നമസ്കാരം, ഞാൻ സുമേഷ് ശാത്തൻകുളം, ശ്രീനാരായണ വിദ്യാമന്ദിർ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ പുരാണങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പഴഞ്ചൊല്ലുകൾ പറയുമ്പോൾ ആരെ വൈദ്യൻ ആളെ കൊല്ലും പറയുന്ന പോലെ ഈ എന്നും സംശയദൃഷ്ടിയാൽ നോക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അരറിവ് കിട്ടുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക? ബിക്കോസ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം എന്തൊക്കെയായാലും. അതായത് ട്രസ്റ്റ് ദൈവം സഹായിച്ച് അതിൽ കടവും ബാധ്യതയും ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ മെമ്പർമാരിൽ നിന്ന് ക്രെഡിറ്റ് ഫണ്ടായി മാത്രം വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ടും ഇത് എവിടേക്കും പോകുന്നില്ല, അത് ഗ്രോ ചെയ്യും, സംശയമൊന്നും വേണ്ട. അതിൻ്റെ നല്ല പാത്തിൽ തന്നെയാണത്, അതിൻ്റേതായിട്ടുള്ള ഗ്രോ ചെയ്യണ ഒരു മിനിമം ഗ്രോത്തും മിനിമം മറ്റേ ആ ഒരു ഒരു റേഷ്യോയിൽ തന്നെയാണ് അത് റൺ ചെയ്യണത്. അതിൻ്റെ അകത്തും തർക്കമൊന്നുമില്ല. ബിക്കോസ് 100 കണക്കിന് വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ 50 കണക്കിന് വർഷങ്ങളായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളാണ് വളരെ നന്നായി കാണുന്നത്. നമുക്ക് അത്ര ഏജും എക്സ്പീരിയൻസും ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഏജ് എക്സ്പീരിയൻസിലൊക്കെ നമ്മൾ അതിനെക്കാട്ടും മുകളിലേക്ക് പെത്തുന്ന പോകുന്നത് നല്ല രീതിയിൽ തന്നെ പോകണം. പക്ഷേ എന്നാലും നമുക്ക് തുടക്കകാലത്തിൽ വലിയ റെസ്പോൺസ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊക്കെ വലിയ വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ കുടുംബത്തിലെയും കുറച്ച് ആളുകളിനെ അല്ലെങ്കിൽ നമ്മൾക്കും കുറച്ച് ആളുകളിനെ പഠിപ്പിക്കാൻ പറ്റണം. അതൊക്കെ നമുക്കിപ്പോൾ ദൈവം സഹായിച്ച് ഈ സ്ഥാപനം കൊണ്ട് സ്ഥാപിച്ചു, നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. ഇനിയും നിറയെ സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നേരത്തെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ വലിയ ഒരു ആശയക്കുഴപ്പം നമ്മുടെ ഉള്ളിലുണ്ടാക്കി. അപ്പോൾ ഈ അരവൈദ്യൻ ആളെക്കൊല്ലും എന്ന് പറയുന്ന പോലെ നമ്മുടെ ദിവാകരേട്ടൻ അദ്ദേഹത്തിൻ്റെ ചില സ്വകാര്യ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത്രയൊക്കെ കാലമായിട്ടും ഡിസ്കസ് ചെയ്ത് വരുന്നു. എന്നിട്ട് അവസാനം ആകത്തുകയായിക്കൊണ്ട് എല്ലാവരും കൂടി കണ്ടെത്തിയ ആകെ 2 അഡീഷണൽ ആഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ അകത്ത് ഫൗണ്ടർ മെമ്പർമാർ ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പ്രിവിലേജ്? അവരേത് കാലത്തും മറ്റേ നമ്മുടെ മറ്റേ സുപ്രീം അല്ല സോറി ഗവേണിംഗ് ബോഡിയിൽ മെമ്പറായിരിക്കും. 1, 2. അപ്പോൾ അതേപോലെ അവൻ്റെ ആ പ്രിവിലേജ് അവൻ്റെ മക്കൾക്കും എല്ലാം പോകും ആ പ്രിവിലേജ്. അതേതുപോലെയാണ് ഗോൾഡൻ മെമ്പർമാരുടെ പ്രിവിലേജ് അങ്ങനെയാണ് പോകുന്നത്. സിൽവർ മെമ്പർമാരുടെ പ്രിവിലേജ് അവൻ്റെ ഒരു മക്കൾക്കോ അല്ലെങ്കിൽ അവൻ്റെ ലീഗൽ ഏജസിനോ അവൻ്റെ നോമിനിക്കോ പോകുന്നത് അതേപോലെ സെയിം മാറ്ററിൽ ഇതും പോകും. ഇതാണിത് ഒരു മാറ്റർ ഉണ്ടായിരുന്നത്. 2. മാറ്റർ ഉണ്ടായിരുന്നത് ഇത് തുടങ്ങുമ്പോൾ ആദ്യ കാലത്ത് 5-6 ആളുകൾ റേഷ് ചെയ്തു. ആ ബോഡിക്ക് സുപ്രീം ബോഡി എന്നായിരുന്നു പേര് പറയുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ വലിയ കമ്മിറ്റികൾ വരുമ്പോൾ ഇത് സൈലൻ്റ് ആവുന്നതായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വല്ല മിസ്അപ്രോപ്രിയേഷൻ എവിടെയെങ്കിലും കണ്ടാൽ ഈ ബോഡി റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവാനുള്ള ഒരു പവർ സുപ്രീം ബോഡിക്ക്, റൈറ്റ്? മിസ്അപ്രോപ്രിയേഷൻ. അപ്പം നമ്മളന്ന് ഉദ്ദേശിച്ചതും അന്നത്തെ സാഹചര്യത്തിലും ചിലപ്പോൾ ഇടവഴി വെച്ച് വിറ്റാലോ അല്ല ഇടവഴി വെച്ച് എന്താ പറയുക ഇത് മുഴുവൻ പൈസ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നിട്ട് വെക്കേണ്ടി വന്നാലോ ഒക്കെ എന്ന് അങ്ങനെയൊക്കെ പല സദുദ്ദേശത്തിലാണ് നമ്മൾ അന്ന് ഈ സുപ്രീം ബോഡിയും അത് ആ സൈലൻറ്റും ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഒരു 2. ജനറൽ ബോഡിയിൽ ഈ ടോക്ക് വന്നു ഇതിനു വേണ്ടിയിട്ടല്ല ടോക്ക് വന്നത്, ആകെ ഇതിൻ്റെ അകത്തുള്ള പോരായ്മ ഇതാണെന്നുള്ളതുകൊണ്ട് പോരായ്മ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രേ ഏരിയ ഇതാണെന്നുള്ളതുകൊണ്ട് അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇല്ലാത്ത കഥയൊക്കെ ദിവാരം പറയുകയാണ് ഉണ്ടായിരുന്നത്. അതായത് മറ്റേ എന്താ പറയുക ഇത് ട്രസ്റ്റ് ആയിരിക്കോ പ്രൈവറ്റായിട്ട് വീട്ടിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇതിന് തകർത്തിട്ട് ഇത് വേറെ താല്പര്യമുള്ള ട്രസ്റ്റുകളിലേക്ക് യോജിക്കുന്നോ. ഞാൻ കുറച്ചും കൂടി ഓപ്പണായിട്ട് പറയുന്നു, ഇത് ഇതിനെ നശിപ്പിക്കുന്നോ, നശിപ്പിച്ചതിന് ശേഷം എല്ലാവരും ഈ കാലശേഷം ഇത് ചാത്ത പോകണം ട്രസ്റ്റിക്ക് ചേരുന്നടക്കം മൈക്ക് കെട്ടി വിളിച്ച് പറഞ്ഞു പോയി പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യം. പക്ഷേ അത് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾ ഈ കമ്മിറ്റിയുടെ അകത്ത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം എടുത്തൊരു ആയുധമാണ്. അതായത് ഇപ്പം ഞാൻ കമ്മിറ്റിന് ശരിയായിട്ടില്ല, ഞാനാണോ വലുത് കമ്മിറ്റിയാണോ വലുത് എന്നുള്ള ഒരു ചെറിയൊരു ഈഗോ അതിൽ നിന്നാണ് ഇത് വർക്കൗട്ടായത്. അപ്പോൾ ആ വർക്കൗട്ടായ ആ പ്രശ്നമായതും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അന്നത്തെ ഭരിക്കുന്ന അവൈലബിൾ ഗവേണിംഗ് ബോഡിയും അന്നത്തെ ലീഡേഴ്സും ധാരണയിലെത്തി, യെസ് നമ്മളിപ്പോൾ ഇത് വെച്ചത് സുപ്രീം ബോഡിയോട് വെച്ചത് ഇപ്പോൾ 3 കോടി രൂപയോടെ വന്നു, കോളേജൊക്കെ ഒരുവിധം സ്ഥലമൊക്കെ വാങ്ങി കെട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത് സുപ്രീം ബോഡി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് വന്നാലും ഇത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ ആവശ്യമില്ല. അന്ന് എഴുതി വെച്ചത് സൈലൻ്റാണെന്ന് എഴുതി വെച്ചത് അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സുപ്രീം കോടതി അബോളിഷ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല തീരുമാനം, റൈറ്റ്? നമ്പർ 2, അവിടെയുള്ള ആളുകളുടെ ആവശ്യപ്രകാരം നമ്മൾ ന്യായമായിട്ട് ഇനിയും നിറയെ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഫൗണ്ടേഴ്സ് വരും. അപ്പോൾ ഫൗണ്ടേഴ്സ് അവിടെ അതിൻ്റെ ഭരണസമിതിയിൽ ലൈഫ് ടൈം ഇരിക്കുന്നതിൽ തെറ്റില്ല. അവരുടെ മക്കൾ വന്നാൽ ചിലപ്പോൾ മക്കൾക്ക് ഈ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞങ്ങളത് ആദ്യം ആ സമയത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്
വീട്ടിൽ നിന്ന് ഇപ്പോൾ എത്രയോ ആളുകൾ ശാഖാസ് കിട്ടും, അങ്ങനെ വലിയ ലീഡേഴ്സ് അല്ലെങ്കിൽ പണിയെടുക്കാൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പുറത്ത് പോകുമ്പോൾ അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ അതിനെ വിലക്കും, നിങ്ങൾ എന്തിനാ വേണ്ടി ആവശ്യമില്ലാത്തതിന് പോകണം എന്നൊക്കെ പറയും. ഒപ്പം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് അതിന് പോയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അവരെ ഒന്നുമില്ലാതെ കറുവപ്പലമായി എടുത്ത് സംഘടനകൾ പുറത്തേക്ക് വിടും. ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ടോൺ പറയുമ്പോൾ ആ മഹാഭാവങ്ങൾക്ക് ആ സമയങ്ങളിൽ പ്രായമായിട്ടാണ് പണിയെടുത്ത ആളുകൾക്ക്. അപ്പോൾ അവരുടെ കുട്ടികളും പേരക്കുട്ടികളും കുടുംബക്കാരും ഇവൻ കുടുംബത്തിലുള്ളവരൊക്കെ ഭൂരിഭാഗം ആളുകൾ നിങ്ങളുടെ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെ മുഴുവൻ സമയം അതിനു വേണ്ടി ചിലവാക്കേണ്ടത്, ഇപ്പം നിങ്ങളെ നോക്കാൻ ആരാ ഉള്ളൂ, കുടുംബക്കാരിലുള്ളൂ എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുന്ന വലിയൊരു മേജർ സ്ഥലങ്ങൾ നമ്മൾക്ക് നേരിട്ട് അറിവുള്ളത് കൊണ്ടാണ് ഈ അടുത്ത തലമുറയും കൂടി അതിൻ്റെ അധികം കൊണ്ടുവരും പറയുമ്പോൾ അവിടെ ഒരു പ്രിവിലേജ് അടുത്ത തലമുറയ്ക്കും കൂടി കിട്ടുമ്പോൾ അവർ ഈ കുറ്റപ്പെടുത്തൽ ഒഴിവാകുമല്ലോ എന്നാണ് വിചാരിച്ച്, ഇതാണ് എൻ്റെ നല്ല സെൻസിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വസ്തുത. ഇപ്പോഴും നമ്മൾ ഈ സ്ട്രോങ് ആയിട്ട് നിന്ന് സമൂഹത്തിൻ്റെ മുമ്പത്തത് അത് വിളമ്പുന്ന ആളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിളമ്പുന്ന എന്താണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ തീരുമാനമെടുത്തതിൻ്റെ എടുക്കുന്ന സമയത്ത് അത് കളവും ചതിക്ക് വേണ്ടിയിട്ടല്ല എടുത്തത്, ആത്മധൈര്യത്തോടു കൂടിയിട്ട് ഒരു ഗുഡ് ഹോപ്പ് ഗുഡ് കോസിന് വേണ്ടിയിട്ടാണ് എടുത്തതെന്നുള്ള ആ ബോധ്യമാണ് നമ്മളങ്ങനെ നയിക്കുന്നത് ഏത് സമയത്താണെങ്കിലും. ബിക്കോസ് നമ്മളങ്ങനെ കളവും ചതിയുമായിട്ടുള്ള ഒരു ഉറുപ്പ് കക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ചെയ്യില്ല, കട്ടാൻ വന്നവരെ കൈവെട്ടണം എന്നുള്ള പോളിസിയുള്ള ആളുകളായിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മുടെ ടീം അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, റൈറ്റ്? അപ്പോൾ അത് അതിലൊരു ചർച്ച വന്നു. അപ്പോൾ ചർച്ച വന്നപ്പോൾ ശരി ആയിക്കോട്ടെ, ഇനി ഇപ്പോൾ ആർക്കും അതൊന്നും വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഹോട്ടൽ മെമ്പർമാർ അവർ മരിക്കോളം, അതിൻ്റെ മറ്റേ എക്സിക്യൂട്ടീവ് ബോഡിയിൽ ഇരുന്നാൽ മതി, അവൻ്റെ മരണശേഷം അടുത്ത അവൻ്റെ മറ്റേ നോമിനിയോ അല്ലെങ്കിൽ ലീഗൽ ഹെയറോ ആര് വരികയാണെങ്കിലും അവർ സാധാരണ ഒരു ഗോൾഡൻ മെമ്പറിൻ്റെ അതേ വെയിറ്റേജ് എന്താണ് മറ്റേ മെമ്പർഷിപ്പ് വെയിറ്റേജ് എല്ലാം അതേ തന്നെ ഉള്ളൂ. എന്നാലും ഈ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു, ആ പ്രിവിലേജ് വേണമെന്നില്ല എന്നുള്ളൊരു ഒരു ആശയമാണ്. അങ്ങനെ നമ്മൾ തത്വത്തിൽ രണ്ട് കാര്യങ്ങൾ ധാരണയായി. ഒന്ന്, സുപ്രീം ബോഡി എന്നേക്കുമായിട്ട് അബോളിഷ് ചെയ്യാൻ, ബിക്കോസ് നേരത്തെ അത് സൈലൻ്റ് ആവുമെന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, സൈലൻ്റായ പോരാ, അബോളിഷ് ചെയ്യാൻ തീരുമാനം. നമ്പർ ടു, ഈ ഫോട്ടോ മെമ്പേഴ്സിൻ്റെ മക്കൾക്ക് അവർക്ക് ഉള്ള ആ ചെറിയ ബോർഡിലിരിക്കാനുള്ള പ്രിവിലേജ്, അതിൻ്റെ അർത്ഥം ചെയർമാനോ കൺവീനറൊന്നും ആയിരിക്കാനല്ല, അതൊക്കെ ബോർഡിൻ്റെ ഉള്ളിൽ നിന്നാണ്ട് മറ്റേ പാർലമെൻ്ററി സിസ്റ്റം പ്രകാരം തിരഞ്ഞെടുക്കുക, ആ ബോർഡിലിരിക്കാനുള്ള പ്രിവിലേജും അവർക്ക് മാത്രം മതി, മക്കൾക്ക് വേണ്ടെന്ന് വെച്ചു. ഈ രണ്ട് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, അതേ ചെയ്യാൻ ഇതിലുണ്ടായിരുന്നു വേറെ തെറ്റൊന്നുണ്ടായില്ല, ഇതും തെറ്റല്ല. അപ്പോൾ ഒന്ന് ആ സമയത്ത് വന്നിട്ടൊരു ആവശ്യമാണ്, അതിന് പകരം ഇത് ചെയ്യാമെന്ന് 6/10 ഡേറ്റ് ചെറിയ മാറ്റം വരികയാണ് ദേവിയിട്ട് ഘോഷിക്കരുത്, 6 ഓർമ്മ ശരിയാണ്, 6/10/2019 മീറ്റിങ്ങിൽ ഈ പ്രശ്നമായി 9/10 തന്നെ നമ്മൾ തീരുമാനമെടുത്തു പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം കുറച്ച് വിട്ടുനിൽക്കുന്ന ആളുകൾ ആ സമയമാകുമ്പോഴേക്ക് ഈ ദിവാരായിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ ഈ കാര്യം രണ്ട് കാര്യം പറഞ്ഞാൽ ആരെയും കേൾക്കും, കേൾക്കില്ലല്ലോ. അത് നമുക്ക് ദിവാരായിട്ട് ഒന്ന് സംസാരിച്ച് തീരാമെന്നല്ലേ, നേരിട്ട് സംസാരിക്കാമെന്ന് അപ്പം തീരും. ഇദ്ദേഹത്തിന് ഭാവം തീരാൻ പാടില്ല, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഞാൻ പേഴ്സണൽ കാര്യങ്ങളൊക്കെയൊന്നും വരില്ല, ബിക്കോസ് ആ മഹാഭാവം ഒരു പ്രായമായ മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ എന്താ കാര്യം, അയാളുടെ ചില പേഴ്സണൽ ഈഗോസ് അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ ചില നടന്നില്ല, ചില പൈസകൾ ആർക്കൊക്കെ കൊടുക്കണം പറഞ്ഞു, ഈ അക്കൗണ്ടിൽ നിന്ന് അതൊന്നും കൊടുക്കണ്ട പറഞ്ഞു, പിന്നെ അങ്ങനെ ചില ഡിസിപ്ലിനറി മാറ്റേഴ്സ്, ദാറ്റ് മീൻസ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഈഗോ ഒറ്റ വാക്കിൻ്റെ ഒഴിവാക്കാം, അദ്ദേഹം അന്ന് കൺവീനർ ആയിരുന്നല്ലോ, അപ്പോൾ ആ കൺവീനർ പറയണാണോ ശരി, ബോർഡ് പറയണാണോ ശരി എന്നുള്ള ഒരു ഈഗോ അത്രേ ഉള്ളൂ. അതിൽ മൂപ്പർ പറഞ്ഞുണ്ടാക്കി തീർന്നാൽ ഈ രണ്ട് പോയിൻ്റല്ല, ഇതിലെ മറ്റേ എന്താണ് കൺസെഷൻ്റെ കടവുണ്ട്, സ്ഥലം വാങ്ങിയൊരു കടവുണ്ട്, ഇത് ട്രസ്റ്റിൻ്റെ ഡിഫാൾട്ട് ക്ലോസിൽ ഇത് ചാത്തംകുളം ട്രസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട്, അതായത് സിമിലർ ട്രസ്റ്റിന് എഴുതിയിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ചാത്തംകുളം ട്രസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ SNDP യോഗം എഴുതാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ പറയാം. എന്നിട്ട് ഒപ്പം ആദ്യം രാമേഷേട്ടൻ മരണപ്പെടും, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ മരണപ്പെടും, പിന്നെ അത് കഴിഞ്ഞ് സുരേഷ് ബാബുട്ട്, അങ്ങനെ എന്തൊക്കെയോ ഒരു കഥ പറഞ്ഞു, സുരേഷ് ബാബുട്ട് മരണപ്പെടും, പിന്നെ ഞാൻ സുരേഷിനെ ചതിക്കാന്തോ ചെയ്യാത്ത, എന്നിട്ട് ഇതിൻ്റെ ചാത്തംകുളം ട്രസ്റ്റിൽ കൊണ്ടുവരുന്നൊക്കെയാണ് മൈക്ക് കേട്ടി വിളിച്ച് പറയാം. പിന്നെ ഓരോ സ്ക്വയർ ഫീറ്റിൽ കാശ് കെട്ടു, എത്ര മറ്റേ എന്താ പറയുക, കൺസ്ട്രക്ഷനിൽ കാശ് കെട്ടുന്നുണ്ട്, നമ്മൾ സെൻട്രിങ് സാധനം വാങ്ങിയതിൽ കാശ് കെട്ടുന്നുണ്ട്, ഓഡിറ്റിൽ എന്താ മറ്റേ പൈസ എന്താണ് കട്ട്, അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത, അതായത് പച്ചയ്ക്ക് കുരുക്കാത്ത നുണ, അതെന്താ പറയുക, ഒരു വസ്തുതയും ഇല്ലാതെ ഈ രണ്ട് കാര്യങ്ങളാകെ വസ്തുതയുള്ളൂ, അത് കുറച്ചാൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹം ഈ കുറിയെ കിട്ടി പ്രായമായിട്ടുള്ളൊരാൾ, ഇത്രകാലം നമ്മൾ തന്നെ കൺവീനർ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള ആൾ, സത്യത്തിൽ ഇതിൻ്റെ പണിക്കൊക്കെ അയാൾ പിന്തുണ തന്നിട്ടുണ്ടെന്നല്ലാതെ, ഇതിൻ്റെയൊക്കെ ഹോംവർക്ക് 5-10 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ, അഞ്ചോടൊപ്പം 5 കൊല്ലമേ കോളേജ് നടത്താറുണ്ട്, അതിന് മുമ്പ് തന്നെ 5 കൊല്ലമായിട്ട് എങ്ങനെ നമുക്കൊരു സ്ഥാപനം വേണമെന്നുള്ള ഹോംവർക്ക് ചെയ്തു വരുമ്പോൾ അതിനകത്ത് പിന്തുണയൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അദ്ദേഹം വിചാരിച്ച അദ്ദേഹത്തിന് കൺവീനറായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ, ഇരിക്കാൻ പറ്റും, അത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വെച്ചിട്ട് ഒരു ഈഗോ ആയിട്ടാണ് ഇത് ഈ കാര്യങ്ങൾ പാടുന്നത്.
ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടി പറയാം, ദിവാരാട്ടന് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇത് മാറ്റണം, ഈ രണ്ട് പോയിന്റുകൾ മാറ്റണം എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ എഴുതിയ മിനിറ്റ്സ് ആണ് പത്തോ ഇരുന്നൂറോ പത്തോ നൂറോ ഇരുന്നൂറിനോ എത്ര എണ്ണം അതിൻ്റെ ഗവൺമെൻറ് ബോർഡിൻ്റെ അത് വരണം, ഒരു മിനിറ്റ്സിലെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം പറയുകയോ അത് റെക്കോർഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പം തന്നെ അതാണെങ്കിൽ അത് മാറ്റുമായിരുന്നു, മാറ്റാൻ പറ്റുമായിരുന്നു, ഇത് മാറ്റാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പക്ഷേ അത് പറയാതെ, അത് അല്ലാതെ, അത് അത് എന്നിട്ടും പറയാതെ, ലാസ്റ്റും അത് പറയാതെ ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ആളുകളുടെ ഇടയിൽ പറയത്തക്ക രീതിയിൽ കൊണ്ടുവന്നത് മൊത്തം കളവാണ് പറഞ്ഞ് ആൾക്കാർക്ക് ഒരു കറുത്ത ബാഗ് കാണിച്ചു കൊടുത്തത്. എസ് എൻ ഡി പി യോഗം പാലക്കാട് വെച്ച് പറഞ്ഞാൽ ഒരു ബാഗ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്, മൂന്നാർ ക്യാമ്പിന് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ക്യാമ്പിന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത ബാഗ്. ആ ബാഗൊക്കെ എല്ലാവർക്കും, അതോ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തന്ന ബാഗ്, അങ്ങനെ ഏതൊരു ബാഗാണ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു കറുത്ത ബാഗിൽ ഡോക്യുമെൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ആ ബാ അതിൽ മുഴുവൻ തെളിവുകളാണ് പറഞ്ഞ പ്രശാന്തിനെ ആളുകളിലൊക്കെ കാണിച്ചു കൊടുത്ത് എന്താ പറയുക അങ്ങോട്ട് ഭക്ഷണമാക്കി നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മുഴുവൻ ആളുകളെയും, വളരെ ചുരുക്കം എല്ലാവുന്ന ആളുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും തെറ്റിദ്ധാരണയുടെ മുൾമുനയിൽ നിർത്താൻ ദിവാരത്തിന് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവം. ജനസെക്രട്ടറിയത്തെ ഒക്കെ അടക്കം പോയിട്ട് പറഞ്ഞു നോക്കിയെങ്കിലും ജനസെക്രട്ടറിയൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് തെളിവുകൾ കിട്ടാതെ വിശ്വസിച്ചില്ല. അതല്ലാതെ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പം വിശ്വസിക്കുന്ന ആളുകളുടെ എല്ലാം ഭൂരിഭാഗത്തിൽ മഹാഭൂരിപക്ഷം ആളുകളെയും തെറ്റിദ്ധാരണയുടെ ഭാഗത്ത് വിശ്വസിപ്പിച്ച് ഒപ്പം നിർത്താൻ കഴിഞ്ഞവർക്ക്. അങ്ങനെ ഒപ്പം കുറച്ച് നിർത്തി ഇതിനെങ്ങനെയാണ് നശിപ്പിക്കാമെന്നുള്ള ലെവല് വന്ന് നാശത്തിൻ്റെ വഴിയിൽ എല്ലാ പണികളും എടുത്ത് അവർ മുന്നോട്ട് പോയി. ഈ മുന്നോട്ട് പോയിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഈ ഇത് കേൾക്കുന്ന ആൾക്കാരിൽ കുറേ ആളുകൾ കേട്ടു, കുറേ ആളുകൾ കച്ചറ ഉണ്ടാക്കി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും പഠിച്ചു വിഷയം വിഷയം പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രണ്ട് ബേസിക് കാര്യമുള്ളൂ, സുപ്രീം കോടതി എടുത്തു കളയണം, രണ്ട് തലമുറകൾക്ക് അടുത്ത തലമുറകൾക്ക് അതായത് ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ആ സൊല്യൂഷൻ ഫെയർ ആണെന്ന് ബോധ്യമായ ആളുകളൊക്കെ ആർക്കും ഇപ്പോഴും ആളുകൾ മറ്റൊരു ഒന്നോ പത്ത് ആൾക്കാർ അപ്പുറത്തുണ്ടെങ്കിൽ അവർ പറഞ്ഞു നടക്കുന്നത് ഇവരൊക്കെ എന്തോ ചായയും മടിയും വാങ്ങിച്ച് കുടിച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ ബിരിയാണി വന്നിട്ട് ഒരു ബിരിയാണി വന്നിട്ടൊന്നല്ല, ആശയത്തിൻ്റെ വസ്തുതകൾ കൊണ്ടാണ് വരുന്നത്. അതേപോലെ തന്നെ കളവുണ്ട്, ഇതിൽ അഡ്മിഷൻ അടിച്ചിട്ടുണ്ട്, മറ്റേ ബിൽഡിങ്ങിൽ അതടിച്ചിട്ടുണ്ട്, ഇതടിച്ചിട്ടുണ്ട് പറഞ്ഞു. ബിൽഡിംഗ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ടും ഓഡിറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടും ഓഡിറ്റ് ചെയ്ത് ഒരു ഉറുപ്പിൻ്റെ ഒന്നൊരു സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വിജിലൻസ് മുതൽ എന്താ പറയുക, മറ്റേ ക്രൈംബ്രാഞ്ച് മുതൽ എവിടെയൊക്കെ പരാതി കൊടുക്കാൻ പറ്റുമോ ആ മുഖ്യമന്ത്രിക്ക് വരെ ഈ ഇതേ വിഷയത്തിൽ പരാതി കൊടുത്തു, എല്ലാവരും സെർച്ച് ചെയ്തു. ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു അലിഗേഷനും ഒരു കാര്യവും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ സാരമില്ല, അത്രയും സത്യസന്ധമായിക്കൊണ്ട് എല്ലാം ചെക്കുകളിലൂടെയും ഡ്രാഫ്റ്റുകളിലൂടെയും എസ്തെറ്റുകൾ ഹ്യൂമൺ ആണ് നമ്മളൊക്കെ, എറേഴ്സ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. ഞാനിപ്പോൾ പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എറേഴ്സൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. അതല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുപ്പ് എൻ്റെ അടുത്ത് കട്ടവനായിട്ടുണ്ടാവില്ല, അത് ആരാണെങ്കിൽ ശരി അത് നിർബന്ധം. നമ്മളുള്ള നമ്മുടെ ടീമുള്ള ഒരു കമ്മിറ്റിയിലും അതുണ്ടാവില്ല, അതുണ്ടാവാൻ പാടില്ല. ഈ സിസ്റ്റത്തിൽ തന്നെ ഇപ്പം ഞാൻ തുറന്നു പറയുന്നത്, ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റിൻ്റെ ഉണ്ടാവില്ല, ഞാൻ അപ്പം രാജിവെക്കും. അത് ഏത് ഫൗണ്ടർ മെമ്പർ കമ്മിറ്റി അല്ല എന്ത് കമ്മിറ്റി ആണെങ്കിൽ ശരി, അത് അൺഎത്തിക്കൽ പ്രാക്ടീസ്, എത്തിക്സ് എന്നുള്ള എൻ്റെ ബേസിക് പി എഫ് എന്താ പറയുക കോർ വാല്യൂ, അതിൻ്റെ അകത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ രാജിവെക്കും. അതായത് ആ എത്തിക്സ് നടന്നിട്ടില്ല, തെറ്റുകൾ നടന്നിട്ടില്ല എന്ന് ബോധ്യമുള്ളവിടെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാനും മടിയില്ലാത്ത ടീമാണ് ഞാൻ. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് തോന്നും ധിക്കാരമാണ്, അത് ധിക്കാരമല്ല, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പൊസിഷൻ. ഞങ്ങളത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതേപോലെ ഈ ആളുകളിലൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതൊക്കെ ആളുകൾക്ക് ഒരുവിധം തെറ്റിദ്ധാരണയൊക്കെ മാറി എല്ലാവരും ഒരുമിച്ച് മഹാഭൂരിപക്ഷം, നേരത്തെ പറഞ്ഞ മാതിരി 25% ആളുകൾ ആദ്യം വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, പിന്നെ അത് സംസാരിച്ച് വരുമ്പോൾ 50% ആയി, പിന്നീട് അത് 75% ആയി. പിന്നെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഹോണസ്റ്റി പറയണമെന്ന് ഇന്നത്തെ കണ്ടീഷനിൽ 90%+ ആളുകളും ഒരു ഭാഗത്തായി, 95% 5-10 ആൾക്കാരെ അപ്പുറത്ത് സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു 10-15 ആൾക്കാർ ഈ ഇട ഇങ്ങനെ കൺഫ്യൂഷനിൽ നിന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ആൾക്കാരാണ് ബാക്കിയുള്ളവർക്ക് കേൾക്കാനും കുറച്ച് ആൾക്കാർക്ക് ഇതിപ്പോൾ എന്തോ ഒരു സാധനം നമുക്ക് കേൾക്കാൻ. പക്ഷേ അപ്പോൾ എനിക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് ഉള്ളത് ഇതിൽ പിന്നീട് എന്തൊക്കെ ഉണ്ടായെന്നുള്ള സൂചിപ്പിക്കും. ആദ്യം ഈ സാധനം ഉണ്ടായത് കുറേ ആളുകൾ കൺഫ്യൂഷൻ ആക്കിയ പോലെ ഇത് കേട്ടിട്ട് ഹരി എന്ന് പറഞ്ഞിട്ടുള്ള പ്രാരിയിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമുള്ളൊരുത്തൻ ഉണ്ടായിരുന്നു. അയാൾ അയാളുടെ ഇനീഷ്യേഷൻ എടുത്തിട്ട് ഒരു 10-15 മെമ്പർഷിപ്പൊക്കെ എടുപ്പിച്ച് ഒരു ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഹീസ് നോട്ട് എന്താ പറയുക, എല്ലാവരും ഒരേമാതിരി ആയിരിക്കില്ല അവരുടെ മാനസിക നില. അതുപോലെ ഇയാളൊരു ഭ്രാന്തൻ നിലയുള്ള മനുഷ്യനെ, എന്ത് ഭ്രാന്തൻ നില, ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്,
പോസിറ്റീവായിട്ടുള്ള ഭ്രാന്ത്. എന്ത്? നമ്മുടെ സമൂഹം, നമ്മുടെ ഈഡോമാർ, ഈഡോമാരുമായിട്ടുള്ള ഒരു ഭ്രാന്തൻ. മറ്റേ എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ, നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു, പക്ഷേ അയാൾക്ക് അറിയില്ല അതെങ്ങനെ പ്രാക്ടിക്കലി കറക്റ്റായിട്ട് നടപ്പിലാക്കിയെടുക്കാൻ അറിയില്ല. പക്ഷേ ഒരു ഒരു ഭ്രാന്തൻ അപ്രോച്ച്, തീവ്രമായിട്ടുള്ള അപ്രോച്ച്, അതിൻ്റെ റിസൾട്ടായിക്കൊണ്ട് ആ തീവ്രമായിട്ടുള്ള അപ്രോച്ച് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും ബഹുമാനമുള്ള ആളുകളായിരിക്കും ഈ 5 ആളുകൾ അദ്ദേഹത്തിനൊപ്പം കൂടിയിട്ട് നമുക്ക് മെമ്പർഷിപ്പ് വന്ന അതിൻ്റെ തർക്കമില്ല. ഈ തീവ്രമായിട്ടുള്ള അപ്രോച്ചുള്ള ആൾ ഈ അലിഗേഷൻ കേൾക്കണം. സ്വാഭാവികമായിട്ട് തീവ്രമായിട്ടുള്ള അപ്രോച്ചുള്ള ആളുകൾ കേൾക്കുമ്പോൾ എന്താകും, അവർ ആ തീവ്രമായിട്ട് നെഗറ്റീവായിട്ട് അത്ര ദിവസം പോസിറ്റീവായിട്ട് എങ്ങനെ കണ്ടോ അതേപോലെ നെഗറ്റീവായിട്ട് കാണും. പക്ഷേ ഈ മഹാഭാവത്തിന് അവർക്ക് ഇഹരിക്ക്, അതാണ് ഞാൻ ഇടയ്ക്ക് ചില വേറെ ചില വാക്കുകൾ ഉപയോഗിച്ചത്. അതിനെ ഞാനിപ്പോൾ മഹാഭാവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മഹാഭാവത്തിന് ഇത് വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ബാക്കിയുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഈ ചങ്ങാതിൻ്റെ അടുത്ത് കാരണം, അപ്പോൾ ഈ കടൽ തീ പിടിച്ച ആൾക്കാരുടെ അടുത്തിട്ട് ഓടുക, അല്ലെങ്കിൽ കാള പറ്റൂ എന്ന് പറഞ്ഞാൽ കയറെടുത്തിട്ട് ഓടുക എന്നുള്ളത് നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ. അത് ഈ ഈ തീവ്ര ചിന്താഗതി ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തീവ്ര ചിന്താഗതി ഉള്ളവൻ ഇത് കേട്ടതെന്ന് ചെയ്തു നേരെ ഇന്നിപ്പോൾ എന്താ പരിപാടി ചോദിച്ചിട്ട് നേരെ പോയിട്ട് പോലീസ് കേസ് കൊടുത്തു കോടതി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട്, ഇയാൾ സൗദിയിലായതുകൊണ്ട് അയാളുടെ ഭാര്യയും ഒരു സുഹൃത്തുണ്ട് കെ എസ് ആർ ടി സിയിലെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിനെ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റീഷ്യനോട് പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച് കേസ് കൊടുത്തു. കേസ് കൊടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ ഈ ഹരി കേസ് കൊടുക്കുമ്പോൾ തന്നെ ഇതാണ് ഈ ഈ അതിതീവ്രമായിട്ട് വിവരക്കേട് എന്ന് പറയുന്നത്. ഇപ്പോഴും അതിതീവ്രമായിട്ട് കണ്ണി കണ്ടതും ഇപ്പോഴും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് സമൂഹത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പക്ഷേ എന്താ ഒരു ചെറിയ ഗുണം കൊണ്ടാണ് പറഞ്ഞാൽ, ഇയാൾ പറഞ്ഞു ആൾക്കാർക്ക് ബന്ധം മനസ്സിലാൻ തുടങ്ങി. ഈ കള്ളം വരും കൊണ്ട്, അല്ലെങ്കിൽ പുലി വരും കൊണ്ട് അവസാനം പുലിയൊന്നും ഇല്ലാന്ന് ആളുകൾ വിലയിരുത്തുന്ന കാര്യം, ഇയാളെന്താ ബിജിമേയും പറയുന്ന വിലയിരുത്തുന്ന പോലെ ഇപ്പോൾ ആളുകൾ വിലയിരുത്തി തുടങ്ങിയതും കൊണ്ട് പോലും പ്രശ്നമില്ല. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇവൻ വായി തുറന്നാൽ പറയുന്നത് നേരത്തെ പറഞ്ഞു ഈഴോൻ പറഞ്ഞിട്ട് ഒരു ജാതി വികാരം, ഈ നമ്മുടെ തീവ്രവാദികളുടെയൊക്കെ വായി വരില്ലേ, മിണ്ടാണ്ടിരിക്കുന്നവൻ കയറി വെട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമല്ലോ. അതായത് അതിനെ പോലുള്ള ആളുകളുടെയൊക്കെ തീവ്ര പ്രസംഗം, അതിൻ്റെ പ്രസംഗത്തിന് പവറാണ്. അതേപോലെ ഇവൻ്റെ വായി വരിക, അങ്ങനെ കബളിപ്പിക്കുക, ഈഴവന്മാരിനെ കബളിപ്പിക്കുക, പൊതുജനത്തിൻ്റെ പൈസ ഇത് നമ്മുടെ പൊതു സ്വത്താണ്, അങ്ങനത്തെ കുറേ ഡയലോഗുകളുണ്ട് മഹാഭാവം. ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം, ഇതിങ്ങനെ കേൾക്കുമ്പോൾ അതിലും കുറേ ആളുകൾ ദിവാലട്ടെ തെറ്റിദ്ധരിച്ച പോലെ കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ആ ആളുകളിൽ ഒക്കെ പരമാവധി പറ്റാവുന്നതിനൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതിനെയൊക്കെ വിളിച്ച് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ എന്തുണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ ഒപ്പം ഈ വാർക്കാട് ശാഖയിൽ ഒരു ശശിയേട്ടനുണ്ടായിരുന്നു, വളരെ നല്ല മനുഷ്യനാണ്. ഇതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ രാത്രി ഒരു ദിവസം മെമ്പർഷിപ്പൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടുകൊണ്ടിട്ട് തന്ന ആളാണ് മെമ്പർഷിപ്പ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്താലും ഈ നമ്മുടെ ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ സുഭാഷ് ഏട്ടനുമായിട്ട് എന്താണ് മങ്കര സുഭാഷ് ഏട്ടനുമായിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് നടന്നപ്പോൾ അതിൽ ഹരിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വന്ന ആളാണ് സുദേവേട്ടനും നമ്മുടെ ശശിയേട്ടനൊക്കെ. സുദേവേട്ടനും ഇംഗ്ലീഷിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ഒരാളായതുകൊണ്ട് സുദേവേട്ടനെ കാര്യങ്ങൾ കൂടെ വായിച്ചപ്പോൾ സുദേവേട്ടൻ ഇപ്പോൾ ഈ ഇടയ്ക്കും കൂടി പറയുകയുണ്ടായി. അതായത് മെമ്പർഷിപ്പ്, അതായത് മറ്റേ എന്താ പറയുക, ഇൻകം ടാക്സിന് അയച്ചു കൊടുത്തിട്ടുള്ള അഫിലിയേഷൻ, അല്ല ഇൻകം ടാക്സിൻ്റെ പെർമിഷന് വേണ്ടി അയച്ചു കൊടുത്തിട്ടുള്ള അമെൻമെൻറ്റ് ഡീഡിൻ്റെ ഡ്രാഫ്റ്റ് അത് കണ്ടപ്പോൾ, അത് വായിച്ചപ്പോൾ സുദേവേട്ടനെ മുഴുവൻ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ സുദേവേട്ടൻ അതിൻ്റെ ഒരു കോപ്പി കൊണ്ടുപോയിട്ട് അതാണ് മുണ്ടൂരൊരു മുരളിമാഷൻ, അല്ല മുറ്റിക്കൊണ്ടൊരു മുരളിമാഷന് മുരളിമാഷ് കൊടുത്തു. എൻ്റെ മുരളിമാഷും അത് വായിച്ചു. അവസാനം മുരളിമാഷ്ക്ക് അത് പൂർണ്ണ ബോധ്യമായി, ഇത് പ്രകാരം പോകണേ കുഴപ്പമില്ല, സുദേവേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് സുദേവേട്ടൻ ഞങ്ങളുടെ പറഞ്ഞത്. അതായത് മുരളിമാഷാണ് ആദ്യം ഇതൊരു റഷ്യയിലെ ആദ്യം ഒരു സ്ഥാനം ഇട്ടപ്പോൾ ഒരു കാലം വന്ന് മറ്റേ കാലിക്ക് പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയും എനിക്ക് വന്ന് മുരളിമാഷിൻ്റെ ആ ടോക്ക് കേട്ടപ്പോൾ അല്ലാതെ, ഇപ്പം ഞാൻ നമ്മൾ ഈ വസ്തുതയിൽ വിശ്വസിച്ച് നിൽക്കുന്ന സത്യങ്ങൾ ചെയ്യുന്ന ഈ എത്തിക്കലി ഫിറ്റായിട്ടുള്ള വാല്യൂ ചെയ്ത് പോകുന്ന ആളുകളാകുമ്പോൾ നമുക്ക് വേജാറുണ്ടാവില്ല. ഈ മുരളിമാഷിനെ പോലും മുരളിമാഷിക്ക് എൻ്റെ കുടുംബക്കാരനാണ്, എന്നിട്ട് പോലും അയാൾക്ക് എന്തോ സ്ഥിരതയില്ലാതെ സംസാരിക്കുന്ന പോലെ തോന്നി എന്ന് പറയേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടാണ്. അതും ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടെങ്കിൽ യെസ് അത് നന്നായി, നല്ല കാര്യം. പക്ഷേ അദ്ദേഹം അത് പുറത്ത് പറയാൻ തയ്യാറാണ് മാനസികമായിട്ടൊന്നും കൂടെ എനിക്കൊരാവശ്യമുണ്ട്. ഒപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുദേവേട്ടൻ അത് മനസ്സിലാക്കി പഠിച്ചപ്പോൾ സുദേവേട്ടൻ മനസ്സിലായി ഇതിൽ പറയുന്ന ആ 2 ബേസിക് പോയിൻറ്റും അതിനെ കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ടുള്ള 5 പോയിൻറ്റും അതിനെ കുറേയും കൂടി എഴുതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇവിടെയൊക്കെ സുപ്രീം കോടതി എഴുതിയില്ലേ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് 10 or 20 പോയിൻറ്റും. ഒപ്പം നമ്മുടെ ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ ഉണ്ടായിരുന്നല്ലോ, ഈ ബ്രാഞ്ച് കമ്മിറ്റികളിൽ സുപ്രീം കോടതി ഉണ്ടായിരുന്നു. ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ സുപ്രീം കോടതിക്ക് വേണ്ടി അമെൻഡ് ചെയ്ത അമെൻമെൻറ്റ് എന്ത് ചെയ്തു അബോളിഷ്യ തീരുമാനിച്ചു എന്ന് സുദേവേട്ടൻ മനസ്സിലായപ്പോൾ, അത് അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് മനസ്സിലായി. നമ്മുടെ മങ്കര സുഭാഷ് ഏട്ടൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടത് മനസ്സിലാക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ലീഗൽ ഒപ്പീനിയൻ വാങ്ങി. അപ്പോൾ അതിൻ്റെ അകത്തും അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത് മനസ്സിലായി. വിറ്റ്നസ്
ഈ മഹാഭാവം ഹരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മഹാഭാവം ഈ അഞ്ച് പോയിന്റ് വേണമെന്ന് ഞാൻ ഹരിയുടെ അടുത്ത് വെറുതെ ഈ വായ്പോന്നീ വിളിച്ച് പറയുമ്പോൾ പണ്ട് ഞാൻ നേരിട്ട് വിളിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങളത് പോയിന്റ് ആക്കൂ പോയിന്റ് ആക്കൂ പോയിന്റ് ആക്കൂ പറഞ്ഞിട്ടാണ് അവസാനം ഈ അഞ്ച് പോയിന്റാണ് എഴുതിയിട്ട് എനിക്ക് അയച്ചത്. എന്നിട്ട് ആ എനിക്ക് അയച്ചെന്ന പോയിന്റിൽ വീണ്ടും അയാൾ സംസാരിച്ചപ്പോൾ തെറ്റി പണി പോയി. പിന്നീട് അത് വിജയൻ്റെ സംസാരിച്ചിട്ട് വീണ്ടും തെറ്റി പണി പോയി. അതേ പോയിന്റാണ് സുഭാഷേട്ടൻ സംസാരിച്ച് ഏകദേശം ലാസ്റ്റ് എത്തിയപ്പോൾ പത്രസമ്മേളനം നടത്തിയത്. അതേ പോയിന്റ് തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പോയിന്റ് ആണ് ഹരിക്ക് വേണ്ടതെന്ന് ഹരിൻ്റെ വക്കീലിനെ അറിയില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി തീവ്രവാദിയായിട്ട് പറയാണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മഹാഭാവം അത്രയേ ഉള്ളൂ. ഈ മഹാഭാവം പണ്ട് ആ മറ്റേ ഇത് വെച്ചു എന്താണെന്ന് പറയുക മറ്റേ കേസ് കൊടുത്തപ്പോൾ ആ കേസിൻ്റെ പ്രെയർ എന്താണെന്ന് ഇയാൾക്കറിയില്ല. അവസാനം ഓർഡർ വരുമ്പോൾ പ്രെയർ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് പഴയ ഒരു അഡ്വ കമ്മിറ്റി ഇയാൾക്ക് അഡ്വ കമ്മിറ്റി തുടങ്ങിയത് താല്പര്യമില്ല. ഇയാൾ വേറെ ആരും ഉണ്ടാക്കിയ ഒരു ഡീഡ്, ആ ഡീഡ് ഇയാൾ കണ്ടിട്ടേ ഇല്ല. അത് നടപ്പിൽ വരുത്തണമെന്നാണ് ഇയാളുടെ കേസ്. അപ്പം ദാറ്റ് മീൻസ് ഇയാൾ കേസ് കൊടുത്തു, അത് ആ ഡീഡ് നടത്തണം താല്പര്യമുള്ള രഘു വക്കീലുണ്ട് പാലക്കാട്, അയാളതിന് ഒപ്പം നിന്ന് അത് നടപ്പിലാക്കി. ഇയാൾ അവർ പറയണോടെ ഒപ്പിട്ട് കൊടുത്തു. എന്തോ പ്രെയർ രഘു വക്കീലിൻ്റെ ആവശ്യമുള്ളതാണ് പ്രെയർ വന്നത്. എന്നിട്ട് ഇയാൾ ഈ അഞ്ച് പോയിന്റ് പിടിച്ചിട്ട് ഇവിടെ നാട് നമ്മൾ നടക്കുകയാണ്. എന്തൊരു വിരോധാഭാസം! അതേപോലെയാണ് ഇപ്പം സ്റ്റിൽ എന്നിട്ട് ഇപ്പം പറയുന്നത് ഈ ശശിയേട്ടനെ ഞാൻ മിനിഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ട്. ശശിയേട്ടാ, അപ്പോൾ ഈ സുദേവേട്ടനൊക്കെ ഇപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒപ്പം നിൽക്കണ്ടല്ലോ. ഞങ്ങളടുത്ത് വരിക അപ്പുറത്ത് വരിക എന്നല്ല, അപ്പുറത്താണെന്നില്ല. രണ്ടോ മൂന്നോ ഈ വിമതന്മാർ ഈ വിവരം കെട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ലാതെ ബാക്കിയുള്ളൊരു മുഴുവൻ ഒറ്റ ട്രസ്റ്റിൻ്റെ ഒപ്പം നമ്മളൊക്കെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നു ചോദിച്ചപ്പോൾ ആ മഹാഭാവം ശശിയേട്ടനും പറയണതിനെ തെയ്യും. അതായത് എന്താണ് പറയുക, അയാൾക്ക് മനസ്സിലായി, ശശിയേട്ടൻ മനസ്സിലായിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ വേലിക്കാട് വെച്ചിട്ട് ഈ ഇടയ്ക്ക് മറ്റേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേലിക്കാട് വെച്ചൊരു ധാരണയായിരുന്നു ലാസ്റ്റ് ഈ കഴിഞ്ഞ മാസം രണ്ട് വക്കീലുമാരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് കക്ഷിയും കക്ഷിയുമോ അല്ലെങ്കിൽ രണ്ട് വക്കീലുമാരും കൂടി ജോയിൻ പെറ്റീഷൻ കൊടുക്കണം അവിടെ കോടതിയിൽ, അല്ലെങ്കിൽ പിൻവലിക്കാൻ പറ്റും. അല്ലെങ്കിൽ ശശിയേട്ടൻ ഓപ്പണായി പറയേണ്ടത് പെറ്റീഷനർക്ക് അല്ലെങ്കിൽ കേസ് പിൻവലിക്കുക, കേസ് പിൻവലിക്കാൻ അവിടെ എന്തെങ്കിലും ഏറ്റവും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്താ പ്രശ്നം പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറയുന്നത് അല്ല, ഹരിയേട്ടൻ ഈ ശശിയേട്ടൻ പറഞ്ഞ ബോധിപ്പിച്ചിരിക്കുക ഭാഗം. ഇനിയിപ്പോൾ അങ്ങനെ പിൻവലിച്ചിട്ട് നമ്മൾ നാളെ കേസ് അല്ല എന്താണ് മറ്റേ ഇത് അമെൻഡ് ചെയ്യാതായാലോ? അതായത് എന്താ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശശിയേട്ടനൊക്കെ മനസ്സിനെ കൊണ്ടിട്ട് ജാമാക്കിയിട്ട് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഹരി പറഞ്ഞത് കേട്ടിട്ടല്ല, നമ്മുടെ ആളുകൾ ഈ ശശിയേട്ടനടക്കമാണ്ടത് ഹരി അടക്കം നടക്കുന്ന ആളുകൾക്ക് അവ എന്താണ് കേസ് എന്നോ എന്താണ് ഡീഡ് എന്നോ എന്താണ് അമെൻഡ് ചെയ്യണമെന്നോ സത്യത്തിൽ ഇപ്പം പറയുന്നില്ല, അറിയില്ല. ഇതാണ് ഇതിൻ്റെ വസ്തുത. എന്നാലും ഇവരെന്ത് ചെയ്യില്ല, ഒരു ലീഗൽ അഡ്വൈസർ എടുത്ത് പോയിട്ട് ഈ അഞ്ച് പോയിന്റാണ് സാറേ ഞങ്ങൾക്ക് വേണ്ടത്, ഇത് ഈ അമെൻഡ് ചെയ്യാൻ പോണതിലുണ്ടോ ഇല്ലയോ എന്ന് സുഭാഷ് ഏട്ടൻ എഴുതി കൊടുത്തു, ഒരു നോട്ടറി വക്കീലിൻ്റെ അടുത്ത് എഴുതി കൊടുത്തു വാങ്ങിച്ചു കൊടുത്തു. അതും വിശ്വാസം. എന്നാൽ പിന്നെ ഇവർക്ക് അറിയേണ്ട കാര്യങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ലിറ്ററലി എഴുതി വാങ്ങിക്കുമോ? അത് ചെയ്യില്ല. എന്നാൽ ഇവർക്ക് വിശ്വാസമുള്ള ആയിട്ടടുത്തെങ്കിൽ പോയിട്ട് ഇനി വക്കീലല്ല ചാട്ടിലെ കൊണ്ടുവന്ന് എഴുതി വാങ്ങിക്കുമോ? അത് വാങ്ങിക്കില്ല. ആയിട്ടടുത്ത് പോയി ആരെങ്കിലുമൊക്കെ പറയണത് അങ്ങോട്ട് കൊണ്ട് കേട്ടിട്ട് വായി തോന്നിയത് വിളമ്പുകയും സ്വയം ഉറക്കത്തിൽ കിടന്നിട്ട് പൊള്ളാച്ചി കിടക്കുന്ന പുറത്തിൻ്റെ കാലത്ത് കീറുക എന്ന് പറയുന്ന പോലെ ബേജാറായിട്ട് ബി പിയും ഷുഗറും കൂട്ടുകയും എൻ്റെ പൈസ പോയി എന്നെ കബളിപ്പിച്ചുകൊണ്ട് നിലവിളിക്കുകയും ചെയ്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശശിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് അതാണ് ഏറ്റവും വലിയ സങ്കടം. അതിൻ്റെ സന്തോഷം എന്താ പറയുക, സങ്കടം സത്യത്തിൽ അയാൾ പറയുകയാണ്. ഇപ്പം എന്താ നടക്കണത് ഇവിടെ? ഒന്നും നടക്കില്ലല്ലോ. രജിസ്ട്രേഷനോ അല്ലെങ്കിൽ അമെൻമെൻറ്റോ അല്ലെങ്കിൽ നടന്നില്ല, അമെൻമെൻറ്റ് നടക്കല്ലേ വേണ്ടു. ഇപ്പം എന്താ അമെൻമെൻറ്റ് നടക്കാത്തത്? അമെൻമെൻറ്റ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം വെറും ചർച്ച മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ പറഞ്ഞു സത്യമാണ്, ഇതാണ് ഇതിൻ്റെ ഫാക്ട്. ബിക്കോസ് ഇന്ന് നമ്മളീ 9/10/2019 തീരുമാനിച്ച് കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് ഒരു MOU എഴുതി വെച്ചോ, അന്ന് മുതൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. ആ നടപ്പിലാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ ദിവാരഘട്ടം കൊണ്ടുപോയിട്ട് ഞാനാണ് കൺവീനർ എഴുതി കൊടുത്തു, മറ്റേ ITയിൽ അത് മുടങ്ങി. രണ്ട് ഹരിൻ്റെ കേസുണ്ട് എന്നുള്ള സാധനം അവിടെ അറിഞ്ഞു. അറിഞ്ഞപ്പോൾ അതിനെ ഒരു ഒബ്ജക്ഷൻ തന്നു. ദാറ്റ് മീൻസ് നമ്മുടെ കാല് കെട്ടി വെച്ചു ഗവർണിംഗ് ബോർഡിൻ്റെ. പിന്നെ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത് കാല് കെട്ടി വെച്ചിട്ട് ഓർഡർ ഓർഡർ ആവണം, അങ്ങനെ ഓർഡർ അങ്ങനെ കാല് കെട്ടി വെച്ചു. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ പിന്നെയും വഴി രണ്ട് വഴി, ഒന്ന് കോംപ്രമൈസും രണ്ട് കേസിൽ കൂടെ മറികടക്കലും. കേസിൽ കൂടെ മറികടത്തിലാണെങ്കിൽ സമയം എടുക്കും, ഉറപ്പാണ്, അതിൻ്റെ വഴിയുള്ളൂ. അത് നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകണമുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മുടെ എല്ലാ ആളുകൾക്കും
ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കമ്മിറ്റി നടക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായില്ല, അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും. വേറെ വഴിയില്ല ഉണ്ടാകുമ്പോൾ ഈ വഴിയും കൂടി അടയുമ്പോൾ ഇത് നേരെ വരട്ടെ, ഇതാണ് നല്ലത്. നേരെ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് വരുമാണ് ആളുകൾ, അത് വരുന്നവർ വെയിറ്റ് ചെയ്യുക, അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല, ലിമിറ്റേഷനാണ്. അല്ല കോംപ്രമൈസാണെങ്കിൽ കോംപ്രമൈസ്. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഹരി വിചാരിച്ചിരിക്കുന്നത്, ഹരി മറ്റേ വാട്സപ്പിൽ കൂടെ എന്തൊക്കെയോ പറയണമെന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഹരിയും കുറച്ച് ആൾക്കാർ, വളരെ ചുരുക്കം നിൽക്കണം അഞ്ചാറ് ആൾക്കാർ വിചാരിച്ചു ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുകൊണ്ടും ഹരി കേസ് കൊടുത്തുകൊണ്ടുമാണ് ഇതിപ്പോൾ എന്തൊക്കെയോ ഡിസ്കഷൻ നടത്തേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ശശിയുടെ അടുത്ത്, ശശിയുടെ നിങ്ങൾ പറഞ്ഞ വളരെ ഹോണസ്റ്റാണ്, കറക്റ്റാണ്, ബിക്കോസ് ഇവിടെ ചർച്ച മാത്രം നടക്കുള്ളൂ. എന്തുകൊണ്ട്, എന്താ കാരണം? ഹരി കേസ് കൊടുത്തു പോലെ ഇവിടെ ഒരു ആക്ഷൻ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, അവിടെ കൊണ്ട് കൊടുക്കണം, അത് തിരിച്ചു വരുന്നു എന്നല്ലാതെ ഇവിടെ വേറൊന്നും കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. ഇപ്പോൾ ചർച്ച മാത്രം നടക്കുന്നു, ഇപ്പോൾ ചർച്ച മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് വഴിയുള്ളൂ, ഒന്നുകിൽ കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ കേസിനെ മറികടക്കണം. അപ്പോൾ ഇത് മെല്ലെ തീരുമാനിച്ച് അതിൻ്റെ വഴി കൂടെ മെല്ലെ പോകും. ഇതാണ് ചേച്ചിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു മനസ്സിലാക്കി വെച്ചത്. അപ്പോൾ ഈ മഹാഭാവ ഹരി കാശൊക്കെ ചിലവാക്കിയിട്ട് എന്തോ MGR ആയിട്ട് ഇതൊക്കെ അയാളെ കൊണ്ടുനടത്തുന്നത് എന്തോ ധരിക്കണ മഹാഭാവം, അയാൾ കുറെ പോസ്റ്റ് വയ്ക്കണമെന്നോ അല്ലെങ്കിൽ അയാൾക്കാരുടെ അയാളെ ശരിയാക്കിയെന്ന പോലെ ബോർഡ് എഴുതി കൊടുത്താലും യഥാർത്ഥത്തിൽ ഈ സാധനം നടക്കണമെങ്കിൽ രണ്ട് കാര്യം നടക്കും. ഒന്നുകിൽ ഈ കേസിനെ നിയമപരമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് മറികടക്കാൻ പറ്റും, അതിന് സമയമെടുക്കും, സ്വാഭാവികമാണ്. അതല്ലെങ്കിലും ഈ 5 പോയിൻ്റാണ് അയാൾക്ക് വേണ്ടു എന്നുള്ള വസ്തുത അയാൾ അയാളുടെ വക്കീലിനടുത്ത് പറഞ്ഞ്, അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് കൂടി ഇപ്പോൾ അഫീറ്റ് കൊടുക്കണം എന്താ പറഞ്ഞാലും എന്താണ് തീരുമാനം, ഇപ്പോൾ എടുക്കും തീരുമാനം. തീരുമാനം എടുത്താൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എങ്ങനെയോ പോയിട്ട് മുന്നോട്ട് പോയിട്ട് ഈ 5 പോയിൻ്റാണ് അയാൾക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം ഇനിയിപ്പോൾ അഫിഡേറ്റ് കൊടുത്താലും അയാൾ അയാളുടെ വക്കീലിനടുത്തെങ്കിലും വൃത്തിയായിട്ട് പറയണം. അത് പറയുമ്പോൾ എന്താ അടുത്ത പ്രശ്നം അറിയാം, വക്കീൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു വക്കീൽ, നീ പിന്നെ എന്തിനെത്രയും കേസ് നടത്തിയത്, ഇതാണ് അതിൻ്റെ പ്രശ്നം. റീസൺ എന്താണ്, അവിടെ കേസ് നടത്തിയത് അഡ്വക്കേറ്റ് കമ്മിറ്റി വരാനും മറ്റേ എന്താ പറയുക, അവർ അഡ്വക്കേറ്റ് കമ്മിറ്റി കൊണ്ടുവന്നൊരു ഡ്രാഫ്റ്റ് പാസ്സാവാനാണ്. ഇപ്പോൾ പറയണോ അതല്ല 5 പോയിൻ്റാണ് മതിയെന്ന്. അപ്പോൾ ആ വക്കീൽ ഫൂളായ മാതിരി ആവില്ലേ എൻ്റെ വക്കീൽ? ഇതുകൊണ്ട് ഹരിക്കത് എൻ്റെ വക്കീലിൻ്റെ പുറത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റണമില്ല. എൻ്റെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ വക്കീൽ സാമാന്യം കോമൺ സെൻസിൽ അയാൾ പൈസ എത്തിക്കൽ വാല്യൂ ഉള്ളവരാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇത്രയും കേസ് നടത്തി? ഇത് അന്ന് മീഡിയേഷനൊക്കെ വന്നപ്പോൾ ഇതേ ആശയം മുന്നോട്ട് വെച്ചാൽ രഘുവിനൊക്കെ, രഘുവൊക്കെ ഈ സാധനം പറയും, രഘു അന്ന് മീഡിയേഷൻ വെച്ചപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞാണ് 5 പോയിൻ്റ് നടപ്പിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രഘുവൊക്കെ പറയും, രഘുവും മല്ലും അപ്പുറത്തേക്കുള്ള ആൾക്കാർക്ക് പറയും, എന്ത് ഇത് അന്നേ തീരായതിന് എങ്ങനെയാണെങ്കിൽ എന്ന് പറയും. സ്വാഭാവികമായിട്ട് ഇത് പേടിച്ചിട്ട് അയാളതിൻ്റെ അത് പെട്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും വളരെ 10-ൽ താഴെ ആളുകൾ അയാളുടെ ഒപ്പം ഒരു കയ്യും കാലും താരിയും പോക്കുണ്ട്. ഈ അതിൻ്റെ ഒപ്പം ഈ കടൽ തീപിടിച്ച് കൂടാൻ മറ്റേ ബക്കറ്റെടുത്തിൽ ഓടുന്നതിൻ്റെപ്പോൾ, ഈ മറ്റേ എന്താ പറയുക കാള പെറ്റു കൂടാൻ കയറെടുത്തിൽ ഓടുന്നതിൻ്റെപ്പോൾ ചില ആൾക്കാരെ അറിയാണ്ടിങ്ങനെ നമ്മുടെ ആൾക്കാരല്ലേ ആ ലിമിറ്റേഷനിൽ നിന്ന് പോകുന്നു. ആ നിന്ന് പോകുന്ന ആൾക്കാരെടുത്തും അതിൻ്റെ അടുത്തും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒറ്റ സാധനമാണ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അല്ലെങ്കിൽ സംശയമുള്ള പുതിയ ആൾക്കാർക്കാരെങ്കിലും സംശയം ഉണ്ടെങ്കിലും പഠിക്കാതെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ പൂർണ്ണ അർത്ഥത്തിൽ കോളേജിൽ പോയി എന്ത് കിട്ടും എന്ത് സാധനത്തിൻ്റെയും സർട്ടിഫൈഡ് കോപ്പി അവിടെ അല്ല സോറി ഫോട്ടോ കോപ്പി അവിടെ സ്പൈറൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് പൈസ കോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ വാങ്ങിക്കുക, അമെൻമെൻറ്റിന് എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കോപ്പി അവിടെ എൻ്റെ വാങ്ങിക്കുക. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, എന്നാലും അതും പോരെങ്കിൽ നേരിട്ട് വാങ്ങിക്കുക. എന്നിട്ട് ഫിസിക്കലി ഒന്നുകിൽ നിങ്ങൾ വായിച്ച് പഠിക്കുക, അല്ല നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വക്കീലെടുത്ത് കൊണ്ടുപോകാം. എന്നിട്ട് ഈ ഏരിയ ഓഫ് റഫറൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നോട്ടാക്കി എഴുതി വാങ്ങിച്ചിട്ട് വന്നിട്ട് അല്ലാത്ത ഡിസ്കഷൻസ് നിങ്ങൾ പോയാൽ എനിക്ക് പറയാനുള്ളത് ഓരോ ആളുകളുടെയും മാനസികമായിട്ടുള്ള നിലതെറ്റും ബി പി കൂടും കൊളസ്ട്രോൾ കൂടും ഇതൊക്കെ കൂടും. ഈ പ്രത്യേകിച്ച് ഇവൻ്റെ ഈ അതിൻ്റെ വായ രാവിലെ വൈകുന്നേരമുള്ള കമാൻഡറിയും കൂടി കേട്ടാൽ ഭ്രാന്തില്ലാത്തവന് ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ നമ്മളെന്തോ ആരോ മറ്റേ തീവ്രവാദികൾ കട്ടിട്ട് പോകണമതിനേക്കാളും മോശമായിട്ടാണ് എൻ്റെ പ്രതികരണം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് യുക്തിസഹമായിക്കൊണ്ട് നിങ്ങളെ എല്ലാവരും കാര്യങ്ങൾ നേരിടണം. ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം വളരെ ക്ലിയറാണ്. കോളേജ് കൃത്യമായിട്ട് ഭരിച്ചു പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായി നടന്നുകൊണ്ട് അതിൽ ഈ ഒരു ഈ വിവരക്കേട്ട നമ്മുടെ ഇപ്പോൾ ആ മഹാഭാവങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന ബുദ്ധിമുട്ടല്ലാതെ മറ്റൊന്നും കോളേജ് സ്ഥാപനത്തിനോ ട്രസ്റ്റിനോ ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് യെസ് തീർച്ചയായിട്ടും ഇതിന് കുറച്ചും കൂടി സമയമെടുക്കും. അത് ഒന്നുകിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കൂടെ ഒരു സൊല്യൂഷനിൽ വരുമ്പോൾ വലിയ സമയമൊന്നും വേണ്ട, അതിനുള്ള സൊല്യൂഷനിലേക്ക് വരും. ആ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ വരുന്ന വരെ നമ്മൾ ശ്രമിക്കുക, അത് വരാൻ വേണ്ടി നമ്മൾ സ്പീഡിൽ പോവുക. സ്പീഡിൽ പോകുന്നവരും ഇടപെടുന്നവരും കമൻറ്റ് പറയുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചേച്ചിട്ടിനെ പോലുള്ള ആളുകളുടെ അടുത്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. വിഷയങ്ങൾ പഠിച്ച് പറയുക, പഠിച്ച് പറഞ്ഞ ആളുകൾ അലിഗേഷൻ ഉണ്ടെങ്കിൽ അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അലിഗേഷൻ തരാൻ ബാധ്യത തരണം. അല്ലാതെ അരി പറഞ്ഞ മാതിരി ഈഴോമാരെ കബളിപ്പിച്ചോ എന്താണ് ചോദിച്ചാൽ ഒന്നും അറിയില്ല.
കാശ് കട്ടോ കോടികളുടെ തിരുമറി നടത്തേണ്ട ആകെ 3 കോടി ഉറപ്പുള്ളൂ. എന്താ തിരുമറി നടന്നിരിക്കുന്ന ആർക്കറിയില്ല. ആ 3 കോടി പിന്നെ മുതലവിടെ ഇല്ല, അത് 8 കോടി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ തിരുമറി നടന്നിരിക്കുക ആർക്കും അറിയില്ല. അങ്ങനെ മാനത്തെറിഞ്ഞ വട്ടി പോലെയുള്ള എന്താ ഫാക്റ്റും ഫിഗേഴ്സും ഇല്ലാത്ത, അതേപോലെ ട്രസ്റ്റ് ഡീഡ് തെറ്റാണ്. എന്താ ട്രസ്റ്റ് ഡീഡ് തെറ്റ്? ആകെ ഈ 2 പോയിന്റുകളിൽ മാറ്റം വരുത്താനുള്ളൂ. ബേസിക്കലി 2 പോയിന്റുകളിൽ മാറ്റം വരുത്തി അതിൻ്റെ കണക്റ്റഡ് പോയിന്റുകൾക്ക് മാറ്റം വരുത്തി ക്ലിയർ ആവും. ഇത് അമെൻമെൻ്റ് നടത്താൻ ഇന്നിന്ന ആളുകൾ സമ്മതിക്കില്ലോ. എന്താ സമ്മതിക്കാത്ത? ഞാൻ സമ്മതിക്കാത്തത് സമ്മതിക്കാതിരുന്നിട്ടാണോ അവിടെ പോയിട്ട് MOU രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇനിയിപ്പോൾ ഇതിന് വൈകിയാലും ആളുകൾക്ക് വിശ്വാസം ചെയ്യുന്നതുകൊണ്ട് MOU ഇട്ടത് അല്ല. അപ്പോൾ ഈ അൺവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട്, സ്ഥാപനത്തിന് നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, എന്ത് ചെയ്താലും മുഖ്യമന്ത്രി രാജിവെക്കണം പറയുന്ന പോലുള്ള കമൻറ്റുകൾ പറയുന്ന ആളുകളും അത് കേട്ട് പ്രവർത്തിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും ക്രിറ്റിസം വേണം. ക്രിറ്റിസം ഇല്ലാതെ ഒന്നും നടക്കില്ല. അത് ക്രിയേറ്റീവ് ക്രിറ്റിസമാണ്. അതായത് വസ്തുതകൾക്ക് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു കഥാനം കേട്ടാൽ കബളിപ്പിച്ചോ എന്ന കാര്യം പറഞ്ഞാൽ എന്താണ് കബളിപ്പിച്ചോ? അങ്ങനെ കടലാസാണ് എന്ന് പറഞ്ഞാൽ കടലാസുമായിട്ട് ഇവിടെ ഞാൻ ഇവിടെ സംസാരിക്കാം. ഗവേണിംഗ് ബോഡിയിൽ 5 ആണ് എൻ്റെ അക്കൗണ്ട് എന്ന കാര്യം പറഞ്ഞാൽ, അല്ലെ 7 ആണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് ഏഴാണ്? പേര് അവർ തുറന്ന് പറയുക പുറത്ത്. അത് പറയുന്ന ആളുകളുണ്ടാകുമ്പോൾ അനിയമാണ്. അതേപോലെ തന്നെ അടുത്തത് മറ്റേ കട്ടോ മറ്റേ ഇതിൽ പറഞ്ഞാൽ എന്താണ് കട്ട് പേപ്പർ ഉണ്ടാവുക എന്ന് ഡിസ്കസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോ ആളുകളും വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാലേ ഈ കാര്യം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. സ്ഥാപനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തലവേദനയും കൂടി കുറച്ച് ഒഴിവാക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ആഴ്ച ഇനി ഞങ്ങൾ നമ്മുടെ ഗവേണിംഗ് ബോഡി കൂടിയതിന് ശേഷം ഈ നമ്മുടെ മറ്റേ കമ്മിറ്റിയുടെ, അതായത് നമ്മുടെ ഡിസിപ്ലിനറി കമ്മിറ്റിയും നമ്മുടെ അമെൻമെൻറ്റ് കമ്മിറ്റിയുടെയും ഒരു സജഷൻ ഇടക്കാല റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിച്ചിട്ട് അതും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. വളരെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, എത്തിക്കലായിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും, സ്പീഡിലായിരിക്കും കാര്യങ്ങൾ ചെയ്യും.